കോവിഡ് 19 കൊറോണ വൈറസ് വ്യാപനമായതോടുകൂടി വിമാന സർവീസുകളെല്ലാം തന്നെ നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടുകൂടി അടഞ്ഞ മറ്റൊരു അധ്യായമുണ്ട്, അതാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ നിർണയം. അതായത് ഈ സ്ഥിരമായി പറക്കുന്ന വിമാനങ്ങളുടെ ചിറവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചില ഉപകരണങ്ങളുടെ സഹായത്താലാണ് പലപ്പോഴും ദൈനംദിനയുള്ള കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ശാസ്ത്രജ്ഞർ നിർണയിച്ചിരുന്നത്. ഇപ്പോൾ ഈ വിമാനങ്ങളെല്ലാം ഏകദേശം 25% വെട്ടിക്കുറച്ചതോടെ ഈ ദിനം പ്രതിയുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. ലോകമാകെ കോവിഡ് ഭീതിയുടെ ഇരുൾ പരന്നതോടെ ആയിരക്കണക്കിന് വിമാന സർവീസ് അവസാനിപ്പിച്ചത് യാത്രികരെ മാത്രമല്ല അവതാളത്തിലാക്കിയത്. ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ ഗവേഷകരും ആശങ്കയിലാണ്. വിമാനങ്ങളിൽ നിന്ന് ശേഖരിച്ചിരുന്ന ലക്ഷക്കണക്കിന് കാലാവസ്ഥാ വിവരങ്ങളാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്. നിർണായകമായ ആകാശക്കണ്ണ് താൽക്കാലികമായി ചിമ്മിയടഞ്ഞിരിക്കുന്നു. വിമാനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് കാലാവസ്ഥാ ഗവേഷകനായ ക്രിസ് ഡേവിഡ് പറയുന്നു. ഏതാണ്ട് 700,000 പ്രതിദിന കാലാവസ്ഥാ നിരീക്ഷണങ്ങളാണ് ഒറ്റയടിക്ക് ഇല്ലാതായിരിക്കുന്നത്. ഇത് കാലാവസ്ഥാ പ്രവചനങ്ങളുടെ കൃത്യതയെ ഒരു പരിധിവരെ ബാധിക്കുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണ്. വിവിധ ഗവേഷണ കേന്ദ്രങ്ങളിൽ മുൻപും ഗവേഷകർ ഈ വെല്ലുവിളി നേരിട്ടിട്ടുണ്ട്. അമേരിക്കയിൽ 11 സെപ്റ്റംബർ ആക്രമണത്തെ തുടർന്ന് വിമാന സർവീസ് നിർത്തിയപ്പോഴും സമാന സാഹചര്യമായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ 17% രാജ്യാന്തര വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. 34% അമേരിക്കൻ വിമാനങ്ങളും നിലത്തിറക്കി. ഇതോടെ 1 മാർച്ച് മുതൽ വിമാനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കാലാവസ്ഥാ വിവരങ്ങളിൽ 45% ഇടിവ് രേഖപ്പെടുത്തി. കോവിഡ് വ്യാപനം നീളുകയാണെങ്കിൽ ഈ വേനൽക്കാലം മുഴുവനും പ്രതിസന്ധിയുണ്ടാകുമെന്നും യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റ് അറിയിച്ചു. 1st World War മുതൽ തന്നെ കാലാവസ്ഥാ വിവര ശേഖരണത്തിനായി വിമാനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. ചെറുകളിൽ ഉപകരണങ്ങളുമായി 13,500 ഉയരത്തിൽ പറക്കാൻ 1919 US കാലാവസ്ഥാ ബ്യൂറോ പൈലറ്റുമാർക്ക് പണം നൽകിയിരുന്നു. കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവർക്ക് ബോണസും ലഭിക്കുമായിരുന്നു. 1998 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എയർക്രാഫ്റ്റ് മെറ്റീരിയോളജി ഡാറ്റയിലെ പാനൽ നിർമ്മിച്ചതോടെയാണ് ആധുനിക വിവര ശേഖരണത്തിന് കളമൊരുങ്ങിയത്. വാണിജ്യ സ്വകാര്യ സൈനിക വിമാനങ്ങളിൽ നിന്ന് കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു. യന്ത്രവൽക്കൃത സംവിധാനമാണിത്. വിമാനങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ സജ്ജമാക്കിയിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും പിന്നീട് കാലാവസ്ഥാ ഗവേഷകർക്ക് കൈമാറുകയുമാണ് ചെയ്യുന്നത്. തുടർന്ന് സാറ്റലൈറ്റ് നിരീക്ഷണങ്ങൾ, ബലൂണുകളിൽ നിന്നുള്ള വിവരങ്ങൾ തുടങ്ങിയവ കൂടി ഉൾപ്പെടുത്തി സമഗ്ര റിപ്പോർട്ടുകൾ തയ്യാറാക്കും. US, പടിഞ്ഞാറൻ യൂറോപ്പ്, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ഇത്തരത്തിൽ ലഭിക്കുന്നത്. അമേരിക്കയിൽ മാത്രം പ്രതിവർഷം 280,000 നിരീക്ഷണങ്ങളാണ് വിമാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ അത്രയധികം ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കാലാവസ്ഥാ ഗവേഷകനായ ടോഡ് ക്രഫോർഡ് പറഞ്ഞു. നിലവിൽ സൈനിക കാർഗോ സ്വകാര്യ വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ലഭിക്കുന്നത് പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിരീക്ഷണത്തിനായി കൂടുതൽ ബലൂണുകൾ നിക്ഷേപിക്കുന്നതും വിവരശേഖരണത്തിന് ഉപകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അഡ്മിനിസ്ട്രേഷനും US വ്യോമസേനയ്ക്കും കാലാവസ്ഥാ ദൗത്യത്തിനായി പറക്കുന്ന ഒരു കൂട്ടം പൈലറ്റുമാരുണ്ട്. ചുഴലിവട്ടക്കാർ എന്നറിയപ്പെടുന്ന ഇവർ ഇപ്പോൾ പസഫിക്കിന് മുകളിൽ പറന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ജൂണിൽ ഇവർ അറ്റ്ലാന്റിക്കിലും കിഴക്കൻ പസഫിക്കിലും ചുഴലിക്കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിയായിരിക്കും പറക്കുക.